സർക്കുലർ ക്യൂ. ഇതൊരു നോർമൽ ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുക. മാക്സിമം കപ്പാസിറ്റി 5 എലമെൻറ്റ്സ്. ഫ്രണ്ട് സെക്കൻഡ് ഇൻഡെക്സിലേക്കും റെയർ ഫോർത്ത് ഇൻഡെക്സിലേക്കുമാണ് പോയിൻ്റ് ചെയ്തിരിക്കുക. ഇനി ഒരു ന്യൂ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ റെയർ എൻഡിൽ സ്പേസ് ഇല്ല, പക്ഷേ ഫ്രണ്ട് എൻഡിൽ സ്പേസ് ഉണ്ട്. എന്നിരുന്നാലും ഈ നോർമൽ ക്യൂവിലേക്ക് ഒരു ന്യൂ എലമെൻറ്റ് ഇൻസേർഷൻ പോസിബിൾ അല്ല. ഇതാണ് നോർമൽ ക്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സർക്കുലർ ക്യൂ യൂസ് ചെയ്യാം. ലോജിക്കലി സർക്കുലർ പാനറിലാണ് ആ ക്യൂ ഇരിക്കുക, പക്ഷേ ഫിസിക്കലി നോർമൽ അറേ തന്നെയായിരിക്കും. സർക്കുലർ ക്യൂ ഓപ്പറേഷൻസ്. ദർ ആർ 3 ഓപ്പറേഷൻസ്. ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് എൻ ക്യൂ, ഇൻസേർട്ട് ആൻ എലമെൻറ്റ് ഇൻ ടു ദ ക്യൂ. സെക്കൻഡ് ഓപ്പറേഷൻ ഡി ക്യൂ, ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഫ്രം ദ ക്യൂ. തേർഡ് വൺ ഈസ് ഡിസ്പ്ലേ, ഡിസ്പ്ലേ ദ കണ്ടൻറ് ഓഫ് ദ ക്യൂ. സർക്കുലർ ക്യൂ റെപ്രസെൻറ്റേഷൻസ്. ദർ ആർ 2 റെപ്രസെൻറ്റേഷൻസ്, അറേ റെപ്രസെൻറ്റേഷൻ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ഹിയർ ഐ ആം എക്സ്പ്ലെയിനിങ് അറേ റെപ്രസെൻറ്റേഷൻ ഓഫ് സർക്കുലർ ക്യൂ. ഇതാണ് സർക്കുലർ ക്യൂ എന്ന് അസ്യൂം ചെയ്യുക. മാക്സിമം കപ്പാസിറ്റി 5. ഇനിഷ്യലി സർക്കുലർ ക്യൂ എംപ്റ്റി ആണ്. സോ ഫ്രണ്ടും റെയറും -1 ആയിരിക്കും. ഫ്രണ്ടോ റെയറോ ഏതെങ്കിലും ഒന്ന് -1 ആണെങ്കിൽ സർക്കുലർ ക്യൂ എംപ്റ്റി ആയിരിക്കും. നോർമൽ ക്യൂ പോലെ തന്നെയാണ് ഇവിടെയും ഓപ്പറേഷൻ. ഇനി എൻ ക്യൂ 10 ഇൻസേർട്ട് ചെയ്യണം. ഫ്രണ്ടും റെയറും -1 ആയതുകൊണ്ട് രണ്ടും 0 ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ആ ലൊക്കേഷനിൽ 10 ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഈസ് എൻ ക്യൂ 20. റെയർ എൻഡ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് റെയർ 1 ആക്കി അതിൽ 20 ഇൻസേർട്ട് ചെയ്തു. ദെൻ എൻ ക്യൂ 30. റെയർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് അവിടേക്ക് 30 ഇൻസേർട്ട് ചെയ്തു. എൻ ക്യൂ 40. റെയർ ഇൻക്രിമെൻ്റ് ചെയ്ത് അവിടേക്ക് 40 ഇൻസേർട്ട് ചെയ്തു. എൻ ക്യൂ 50. റെയർ ഇൻക്രിമെൻ്റ് ചെയ്ത് അവിടേക്ക് 50 ഇൻസേർട്ട് ചെയ്തു. ഇനി ഈ ക്യൂവിൽ സ്പേസ് ഇല്ല, സോ ഇനിയൊരു ഇൻസേർഷൻ ഇവിടെ പോസിബിൾ അല്ല. നെക്സ്റ്റ് ഈസ് ഡി ക്യൂ. ഫ്രണ്ടിൽ നിന്ന് എലമെൻറ്റ് 10 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ 10 ഡിലീറ്റ് ചെയ്തു, ഫ്രണ്ട് പോയിൻ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. എഗെയിൻ ഡി ക്യൂ ഓപ്പറേഷൻ. 20 ഡിലീറ്റ് ചെയ്തു, ഫ്രണ്ട് പോയിൻ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. നെക്സ്റ്റ് ഈസ് എൻ ക്യൂ 60. എൻ ക്യൂ റെയർ എൻഡിലാണ്. റെയർ എൻഡിൽ ആക്ച്വലി സ്പേസ് ഇല്ല, പക്ഷേ സർക്കുലർ രീതിയിൽ ഫ്രണ്ട് എൻഡിലേക്ക് വരുന്നു. എന്നിട്ട് അറയുടെ 0th ഇൻഡെക്സിലേക്ക് 60 ഇൻസേർട്ട് ചെയ്യുന്നു. റെയർ റീസെറ്റ് ചെയ്ത് 0 ആക്കി അവിടേക്ക് 60 ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡി ക്യൂ ഓപ്പറേഷൻ. ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഫ്രണ്ടിലുള്ള 30 ഡിലീറ്റ് ചെയ്യുന്നു, ഫ്രണ്ട് പോയിൻറ്റർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് അനദർ ഡി ക്യൂ ഓപ്പറേഷൻ. 40 ഡിലീറ്റ് ചെയ്യുന്നു, ഫ്രണ്ട് പോയിൻറ്റർ ഇൻക്രിമെൻ്റ് ചെയ്ത് 4ൽ എത്തുന്നു. എഗെയിൻ 1 മോർ ഡി ക്യൂ ഓപ്പറേഷൻ. അപ്പോൾ 50 ഡിലീറ്റഡ് ആവും. ഫ്രണ്ട് എൻഡിന് ഫർദർ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സർക്കുലർ രീതിയിൽ അത് 0th ഇൻഡെക്സിലേക്ക് റീസെറ്റ് ചെയ്യപ്പെടുന്നു. 1 മോർ ഡി ക്യൂ ഓപ്പറേഷൻ. അറ്റ് പ്രസൻറ്റ് സർക്കുലർ ക്യൂയിൽ ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. റെയറും ഫ്രണ്ടും സെയിം ഇൻഡെക്സിലേക്കാണ് പോയിൻറ്റ് ചെയ്യുന്നത്. സോ ഈ സിറ്റുവേഷനിൽ 60 ഡിലീറ്റ് ചെയ്യുന്നു, ഫ്രണ്ടും റെയറും -1 ആയിട്ട് റീസെറ്റ് ചെയ്യുന്നു. വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് എ സർക്കുലർ ക്യൂ. സർക്കുലർ ക്യൂ എംപ്റ്റി ആവുന്ന സിറ്റുവേഷൻ ഫ്രണ്ടും റെയറും -1 ആകുമ്പോഴാണ്. നെക്സ്റ്റ് ഫ്രണ്ട് പോയിൻറ്റർ എങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് +1 mod size. ഫ്രണ്ട് പോയിൻറ്റർ നോർമലി ഒരു 1 പൊസിഷനാണ് ഇൻക്രിമെൻ്റ് ചെയ്യുക. ഈ സിറ്റുവേഷനിൽ ഒരു ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട ടൈമിൽ ഫ്രണ്ട് അതിൻ്റെ നെക്സ്റ്റ് ലൊക്കേഷനായ 3ലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി ഇക്വേഷൻ ഇടുക, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് +1 mod size. സൈസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ്. ഫ്രണ്ട് അറ്റ് പ്രസൻറ്റ് 2 ആണ്. സോ 2 + 1 mod 5, അതായത് 3 mod 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കിട്ടും. അതായിരിക്കും നെക്സ്റ്റ് വാല്യൂ ഓഫ് ഫ്രണ്ട്. എഗെയിൻ ഒരു ഡി ക്യൂ ഓപ്പറേഷൻ വരുന്നു. 40 ഡിലീറ്റ് ചെയ്യണം, ഫ്രണ്ട് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. സെയിം ഇക്വേഷൻ കിടക്കുക, 3 + 1 mod 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 mod 5, വിച്ച് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും ഫ്രണ്ടിൻ്റെ നെക്സ്റ്റ് വാല്യൂ. എഗെയിൻ 1 മോർ ഡി ക്യൂ ഓപ്പറേഷൻ. അറ്റ് പ്രസൻറ്റ് ഫ്രണ്ട് 4 ആണ്. 50 ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് 4th ഇൻഡെക്സിൽ നിന്ന് 0th ഇൻഡെക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. 4 + 1 mod 5, 5 mod 5, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും.
In general, to increment the friend pointer by 1, we can use the equation friend equal to friend plus 1 mod size. To increment a rear pointer by 1, we can use rear is equal to rear plus 1 mod size. Next, Q full ano in the check cheyan. Rear in the next location in the parayunnathu front aavumbolana Q full varunnathu. ഈ കേസിൽ ക്യൂ ഫുൾ ആണ്. റെയർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എത്തും. സോ ഫ്രണ്ട് ഈക്വൽ ടു റെയർ പ്ലസ് വൺ മോഡ് സൈസ് ആണെങ്കിൽ ക്യൂ ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഫ്രണ്ട് ഈക്വൽ ടു റെയർ മീൻസ് ക്യൂവിൽ അറ്റ് പ്രസൻറ്റ് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ. നെക്സ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ക്യൂ. അതിൽ രണ്ട് കേസുണ്ട്. ഫ്രണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റെയർ ഉണ്ട്, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റെയർ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് കേസ്, ഫ്രണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റെയർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റെയർ മൈനസ് ഫ്രണ്ട് പ്ലസ് വൺ. ഫോർ മൈനസ് ടു പ്ലസ് വൺ ഈസ് ത്രീ. ത്രീ എലമെൻറ്റ്സ് ആണ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ ക്യൂവിൽ ഉള്ളത്. ഇത് സെക്കൻഡ് കേസിന് എക്സാമ്പിൾ ആണ്. ഫ്രണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ റെയർ. ഹിയർ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് സൈസ് മൈനസ് ഫ്രണ്ട് പ്ലസ് റെയർ പ്ലസ് വൺ. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 5 minus 4 plus 0 plus 1 which is equal to 2. 2 elements ആണ് at present Q വിലുള്ളത്. Circular Q NQ algorithm. Item ആണ് insert ചെയ്യേണ്ടത്. There are 3 cases. Case 1. Q full ആണ്. Rare increment ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എത്തുമോ? Rare plus 1 mod size equal to front. ആണെങ്കിൽ ക്യൂ ഫുള്ളാണ്, ഇൻസേർഷൻ പോസിബിൾ അല്ല, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക. കേസ് ടു, ക്യൂ എം ഡി ആണ്. ഫ്രണ്ട് ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് റെയർ ഈക്വൽ ടു മൈനസ് വൺ, ദെൻ ക്യൂ ഈസ് എം ഡി. അങ്ങനെ ആണെങ്കിൽ ഫ്രണ്ടും റെയറും സീറോ ആക്കുക, എ ഓഫ് റെയറിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യുക. അല്ലാത്ത എല്ലാ കേസിലും റെയർ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. റെയർ പ്ലസ് വൺ മോഡ് സൈസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിനുശേഷം എ ഓഫ് റെയറിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യുക. ദിസ് ഈസ് കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ്. ദിസ് വൺ ഈസ് ദ ഡി ക്യു അൽഗോരിതം. സോ ഹിയർ ഓൾസോ വി ഹാവ് ത്രീ കേസസ്. ഫസ്റ്റ് കേസ് ക്യൂ എം ഡി ആണ്. ഫ്രണ്ട് ഈക്വൽ ടു മൈനസ് വൺ ആൻഡ് റെയർ ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ ക്യൂ എം ഡി ആണ്. ഡിലീഷൻ പോസിബിൾ അല്ല, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക. കേസ് ടു, ക്യൂവിൽ ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഈക്വൽ ടു റെയർ ആണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ എലമെൻ്റ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ഡിലീഷൻ ക്യൂ എം ഡി ആവും. സോ ഫ്രണ്ടും റെയറും മൈനസ് വൺ ആക്കുക. അല്ലാത്ത എല്ലാ കേസിലും ഫ്രണ്ടിലെ എലമെൻ്റ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ഡിലീഷൻ ഫ്രണ്ട് പോയിൻ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുക ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. This is the pseudo code of DQ operation. This is display algorithm. Friend rare minus 1 anengil q empty aanu, onnum display cheyanilla, message display cheyga. Allatha case il rendu sub cases ullunde, friend less than or equal to rare, friend greater than rare. Friend less than or equal to rare anengil ഫ്രണ്ട് ഇൻഡെക്സ് മുതൽ റെയർ ഇൻഡെക്സ് വരെയുള്ള ഓരോ എലമെൻറ്റ്സും വൺ ബൈ വൺ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക. അല്ലാത്ത കേസിൽ ഫ്രണ്ട് മുതൽ ലാസ്റ്റ് വരെയുള്ള എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിംഗ് ടു റെയർ വരെയുള്ള എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുക. ദിസ് ഈസ് എ സ്യൂഡോ കോഡ് ഓഫ് ഡിസ്പ്ലേ ഓപ്പറേഷൻ.